ഹായ് ഫ്രണ്ട്സ്, പതിവ് സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു സിനിമയുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ചിലരെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരായി തീർന്നേക്കാം. ചക്ക് ഹോഗൻ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ പ്രിൻസ് ഓഫ് തീവ്സ് എന്ന നോവൽ ബേസ് ചെയ്ത് ബെൻ ആഫ്ലക്ക് സംവിധാനം ചെയ്ത് 2010 റിലീസ് ചെയ്ത ദ ടൗൺ എന്ന അമേരിക്കൻ സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നോവലിന്റെ പേര് പോലെ തന്നെ ഇതവന്റെ കഥയാണ്. കള്ളന്മാരുടെ രാജകുമാരന്റെ കഥ. അവൻ ജീവിതത്തിൽ അവിചാരിതമായി കണ്ടുമുട്ടുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള കഥ. അവൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാരുടെയും എതിരാളികളുടെയും അവനെ പിടിക്കാൻ നടക്കുന്ന പോലീസിൻ്റെയും കഥ. അമേരിക്കയിലെ ബോസ്റ്റണിലെ ചാൾസ് ടൗണിലാണ് സിനിമ നടക്കുന്നത്. ബാങ്ക് റോബറിയുടെയും കൊലപാതകങ്ങളുടെയും ഈറ്റില്ലമായ ചാൾസ് ടൗണിൽ തലമുറകളായി കൊള്ളയും കൊലയും പകർന്നു നൽകുന്ന ചാൾസ് ടൗണിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലായ ഫാസ്റ്റ് കട്ട്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുക. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ ടു ദ മൂവി ത്രൂ ഫാസ്റ്റ് കട്ട്സ്. ചാൾസ് ടൗണിന്റെ മനോഹരമായ ആകാശ കാഴ്ച കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഒരു ബാങ്കിന് മുമ്പിൽ പണം കൊണ്ടുപോകുന്ന വണ്ടി വന്ന് നിൽക്കുന്നു. അതിൽ കുറച്ച് വയസ്സായ രണ്ട് പോലീസുകാരാണ് ഉള്ളത്. അതിലൊരു പോലീസുകാരൻ പണം കൊണ്ടുവരാനുള്ള ട്രോളിയും എടുത്ത് ബാങ്കിനുള്ളിലേക്ക് നടക്കുന്നു. ബാങ്കിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു വണ്ടിയിൽ 4 പേരുണ്ട്. അവർ ആ പോലീസുകാരെ കുറിച്ച് സംസാരിക്കുന്നു. അവർ ആ പണം കൊള്ളയടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ആ പോലീസുകാരൻ ബാങ്കിനുള്ളിലേക്ക് കടന്നതും മുഖമൂടി ധരിച്ച കള്ളന്മാർ ബാങ്കിനുള്ളിലേക്ക് വരുന്നു. അവരുടെ കയ്യിൽ തോക്കുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. അവരെല്ലാവരെയും നിലത്ത് കിടത്തുന്നു. എന്നിട്ട് അവിടുത്തെ മാനേജരായ ഒരു പെൺകുട്ടിയെ വിളിച്ച് ലോക്കറിനടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അത് തുറക്കാൻ പറയുന്നു. അവൾ 9 മണിക്ക് അത് തുറക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ അടുത്തുള്ള കള്ളൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് നുണ പറയരുത്, അത് 8:15 സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാമെന്ന് പറയുന്നു. കൂടാതെ ഇതൊന്നും നിന്റെ പണമല്ലല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ലോക്കർ തുറക്കുന്ന ആവശ്യപ്പെടുന്നു. അപ്പോൾ കൃത്യം 8:15 ആവുന്നു. അവൾ ലോക്കർ തുറന്നു കൊടുക്കുന്നു. കള്ളന്മാരെല്ലാം വാരി ബാഗിലാക്കുന്നു. അവിടുത്തെ CCTV ഹാർഡ് ഡിസ്കുകളെല്ലാം എടുത്ത് ഓവനിൽ വെച്ച് നശിപ്പിക്കുന്നു. അപ്പോൾ താഴെ കിടന്നുകൊണ്ട് മാനേജർ പെൺകുട്ടി അലാം അമർത്തുന്നു. അത് കള്ളന്മാരിൽ ഒരാൾ കാണുന്നു. പോലീസ് വരുമെന്ന് അവർക്ക് ഉറപ്പായി. അവർ വേഗം അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അവർ അവിടെയാകെ ഒരു ലായനി ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നു. അലാം ആരാണ് അടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് കൂട്ടത്തിൽ ഒരു കള്ളൻ അവിടെയുള്ള ഒരു ജീവനക്കാരന്റെ മുഖത്ത് തോക്കുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാളെ കൂട്ടുകാരൻ വന്ന് പിടിച്ചു മാറ്റുന്നു. ഇതിനിടയിൽ അയാളുടെ കഴുത്തിലുള്ള ഒരു ടാറ്റു താഴെ കിടക്കുന്ന മാനേജർ ശ്രദ്ധിക്കുന്നു. അവർ അവിടെ ആകെ ക്ലീൻ ചെയ്ത് മാനേജറെയും കൂടി ബന്ദിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവളുടെ കണ്ണും കൈയും എല്ലാം അവർ കെട്ടുന്നു. എന്നിട്ട് അവർ മുഖമൂടികൾ മാറ്റുന്നു. മാനേജറോട് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് പറയുന്നു. അവർ അവളൊരു ബീച്ചിൽ ഇറക്കി വിടുന്നു. അപ്പോഴും അവളുടെ കണ്ണ് കെട്ടിയിരുന്നു. അവൾ നടന്ന് വെള്ളത്തിനടുത്തെത്തുന്നു. അവിടെ സിനിമയുടെ ടൈറ്റിൽ ദ ടൗൺ എന്ന് എഴുതി കാണിക്കുന്നു. ബാങ്കിലേക്ക് FBI എത്തുന്നു. FBIയിലെ മിടുക്കനായ ഉദ്യോഗസ്ഥൻ ആദം ഫ്രോളിയാണ് കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ അയാളുടെ അസിസ്റ്റന്റ് കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുന്നു. കള്ളന്മാർ പ്ലാൻ ചെയ്ത രീതിയും അവർ വണ്ടി നിർത്തിയ സ്ഥലവും അവർ അവലോകനം ചെയ്യുകയാണ്. എന്നിട്ട് ബാങ്കിനുള്ളിലേക്ക് കയറി അവിടെയും ആകെ ഒന്ന് നിരീക്ഷിക്കുന്നു. അവർക്ക് അവിടെ നിന്ന് യാതൊരു തെളിവും കിട്ടിയിരുന്നില്ല, കാരണം അവിടെ കള്ളന്മാരെല്ലാം ക്ലീൻ ചെയ്തിരുന്നല്ലോ. കൂടാതെ അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറെ അവർ ഉപദ്രവിച്ച കാര്യവും FBI ഏജന്റ് ആദത്തിനോട് അസിസ്റ്റന്റ് പറയുന്നു. അവർ ക്യാഷ് സൂക്ഷിച്ചിരുന്ന ലോക്കറിനകത്തേക്ക് കടന്നു നോക്കുന്നു. അപ്പോൾ ആദത്തിന് ഒരു കോൾ വരുന്നു. അതിൽ കള്ളന്മാർ സഞ്ചരിച്ച വാൻ കണ്ടെത്തിയെന്നും എന്നാൽ അത് നശിപ്പിച്ച നിലയിലായിരുന്നു എന്നുമായിരുന്നു പറഞ്ഞത്. അവർ വാനിനടുത്തെത്തുന്നു. അത് ആകെ കത്തിയിരുന്നു. ചുറ്റും ആളുകളും കൂടിയിരുന്നു. വാൻ നിരീക്ഷിച്ചുകൊണ്ട് ആദം അസിസ്റ്റന്റിനോട് ഈ കൂടി നിൽക്കുന്ന ആളുകളില്ലേ, ഇതിലൊരു 50 പേരെങ്കിലും ഇവിടെ നടന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അവരോട് ചോദിച്ചാൽ ഉത്തരം കണ്ടില്ലെന്നായിരിക്കും എന്ന് പറയുന്നു. മാത്രവുമല്ല ഇത് ചെയ്തൊരു കിടിലൻ ടീമാണെന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു പുതിയ ഗ്യാങ്ങിനെയാണെന്നും പറയുന്നു. എന്നിട്ട് അവിടെ കൂടി നിൽക്കുന്നവരോട് ചെറിയ പുച്ഛത്തോടെ ആരെങ്കിലും ഇവിടെ നടന്ന് കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു. അടുത്ത സീനിൽ കള്ളന്മാരിൽ ഒരാൾ, അതായത് നമ്മുടെ നായകൻ ഡഗ്ലസ്, ഒരു അടഞ്ഞു കിടക്കുന്ന ഐസ് സ്കേറ്റിംഗ് ക്ലബിലേക്ക് പോകുന്നു. അവിടെ ബാക്കിയുള്ള കൂട്ടുകാരുമുണ്ട്. എന്നാൽ അതിൽ ജെയിംസ് എന്ന നായകന്റെ അടുത്ത സുഹൃത്തില്ലായിരുന്നു. അവൻ എവിടെയെന്ന് ഡഗ്ലസ് അന്വേഷിക്കുന്നു. അപ്പോൾ കൂടെയുള്ളവർ അറിയില്ല എന്നും ഏതെങ്കിലും ബാറിലോ മറ്റോ കാണുമെന്നും പറയുന്നു. അപ്പോൾ അവിടേക്ക് ജെയിംസ് കടന്നു വരുന്നു. എന്നിട്ട് അവർ ബാങ്കിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മാനേജറുടെ ID കാർഡ് കാണിച്ചു കൊടുത്തിട്ട് ഇവളൊരു പ്രശ്നമാവുമോ എന്ന് ചോദിക്കുന്നു. അവൾ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ ഡഗ്ലസ് അവളൊന്നും കണ്ടിരിക്കാൻ സാധ്യതയില്ല, അവൾ നന്നായി പേടിച്ചിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂളാക്കുന്നു. അതേസമയം ആ ബാങ്ക് മാനേജറെ, അഥവാ ഈ സിനിമയിലെ നായികയെ, FBIയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അവളുടെ പേര് ക്ലയർ എന്നാണ്. ക്ലയറുടെ അടുത്തെത്തുന്ന ആദം ഫിംഗർ പ്രിന്റ്സ് എല്ലാം കളക്ട് ചെയ്ത ശേഷം അവളോട് സ്റ്റേറ്റ്മെന്റ് തരാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവൾ അവരിൽ ഒരാൾ തന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആദം ചോദ്യം ചെയ്യൽ തുടരുന്നു. ക്ലയർ രക്ഷപ്പെടാൻ വല്ല ശ്രമം നടത്തിയോ എന്നും അവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകാൻ കഴിയുമോ എന്നും ചോദിക്കുന്നു. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നതുകൊണ്ട് താൻ രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചില്ലെന്ന് അവൾ പറയുന്നു. അപ്പോൾ അവൾ വിറയ്ക്കുന്നത് ആദം ശ്രദ്ധിക്കുന്നു. അവളെ ആശ്വസിപ്പിച്ച ശേഷം ആദം അവർ എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു.
നീ FBI യിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ വീട്ടിൽ കയറി തീർത്തു കളയുമെന്നാണ് അവർ പറഞ്ഞതെന്ന് ക്ലയർ മറുപടി പറയുന്നു. അതേസമയം ഡഗ്ലസ് കൂട്ടുകാരോട് മാനേജറുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ആ ലൈസൻസ് വാങ്ങുന്നു. അവർ കിട്ടിയ പണത്തെക്കുറിച്ചും ജെയിംസ് ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറിനെ തല്ലിയതിനെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നു. അയാളാണ് അലാം അമർത്തിയതെന്ന് കരുതിയാണ് ഞാൻ അയാളെ പഞ്ഞിക്കിട്ടതെന്ന് ജെയിംസ് എല്ലാവരോടും പറയുന്നു. ക്ലയർ അപ്പോഴും FBI യിൽ തന്നെയായിരുന്നു. അവൾ ആദത്തിനോട് നിങ്ങൾ അവരെ പിടിക്കുമെന്ന് ചോദിക്കുന്നു. തീർച്ചയായും പിടിക്കും, ഇത് FBI ആണ്, ആദം മറുപടി കൊടുക്കുന്നു. ആദം ക്ലയറിന് അവരുടെ ഫൈൻഡിങ്സ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവർ ചാൾസ് ടൗണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘങ്ങളാവാമെന്നും ഇപ്പോൾ ചാൾസ് ടൗണിൽ ബാങ്ക് കൊള്ളൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണെന്നും അവിടെയുള്ള ഏകദേശം ഗാങ്ങുകളുടെ വിവരങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും ആദം പറയുന്നു. എന്നിട്ട് ഞങ്ങൾ അവരെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ക്ലയറിനെ ആശ്വസിപ്പിക്കുന്നു. ചാൾസ് ടൗണിന്റെ ഒരു ടോപ്പ് വ്യൂവിന് ശേഷം അടുത്ത സീൻ. ഡഗ്ലസും ജെയിംസും ഒരു ഫ്ലാറ്റിലേക്ക് വരുന്നു. അവിടെ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അയാളുടെ ഭാര്യ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവർ അകത്ത് ചെന്ന് സോഫയിലിരുന്ന് ഭാവി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്ക് അവർക്ക് കാണേണ്ട ആൾ വരുന്നു. എന്നിട്ട് ഒരു ബാഗ് കൈമാറുന്നു. അതിൽ കഞ്ചാവാണ്. ജെയിംസ് അയാൾക്ക് പണം നൽകുന്നു. അവർ ആ ബാഗ് മറ്റൊരു സ്ഥലത്ത് മറിച്ചു കൊടുത്ത് അവിടെ നിന്നും പണം വാങ്ങി ടൗൺ ഫ്ലവേഴ്സ് എന്ന കടയിലെത്തുന്നു. അപ്പോഴേക്കും രാത്രിയായിരുന്നു. ആ കടയിൽ ഫെർഗി എന്ന കുറച്ച് വയസ്സായ ഒരാളുണ്ട്. അയാളെ കാണാനാണ് അവർ വന്നിരിക്കുന്നത്. അവർ കിട്ടിയ പണം അയാൾക്ക് കൈമാറി കടയിൽ നിന്നും ഇറങ്ങുന്നു. എന്നിട്ട് അവർ നേരെ കൂട്ടുകാരെയും കൂട്ടി ബാറിലേക്ക് പോകുന്നു. അവിടെ അവർ കള്ളിന്റെയും മയക്കുമരുന്നിന്റെയും ചൂതാട്ടത്തിന്റെയും മദാലാസകളുടെയും നടുവിൽ ആർമാദിക്കുന്നു. എന്നാൽ ഡഗ്ലസ് ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നു. ഡഗ്ലസ് കൗണ്ടറിന്റെ അടുത്തിരുന്ന് ജ്യൂസ് കുടിക്കുന്നു. അപ്പോൾ അവിടേക്ക് ക്രിസ്റ്റ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ജ്യൂസ് ആണോ കുടിക്കാറെന്ന് അവൾ ചോദിക്കുന്നു. അത് ജെയിംസിന്റെ സഹോദരിയാണ്, ഡഗ്ലസിന്റെ മുൻ കാമുകി. അവൾ അവന്റെ അടുത്തിരുന്ന് തന്റെ ഇപ്പോഴത്തെ ലൈഫിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അവൾ ഡഗ്ലസിനെ മിസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. അപ്പോഴേക്കും ജെയിംസ് അവിടേക്ക് വരുന്നു. എന്നിട്ട് ബിയർ ഓർഡർ ചെയ്യുന്നു. എന്നാൽ എന്റെ ബിയർ കൂടി നീ കുടിച്ചോ എന്ന് പറഞ്ഞ് ഡഗ്ലസ് അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തിയ ഡഗ്ലസ് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുടിച്ച് ഫിറ്റായ ക്രിസ്റ്റ ഡഗ്ലസിനെ കാണാൻ അവിടേക്ക് വരുന്നു. അവൾ വാതിൽ മുട്ടുന്നു. ഡഗ്ലസ് വാതിൽ തുറക്കുന്നില്ല. എന്നാൽ അവളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ കീ ഉണ്ടായിരുന്നു. അവൾ അതുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് എത്തുന്നു. എന്നിട്ട് ഡഗ്ലസിനെ ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഡഗ്ലസ് താല്പര്യം കാണിക്കാത്തതിനാൽ അവൾ അവിടെ നിന്നും പോകുന്നു. ഡഗ്ലസ് രാത്രിയാകെ ഡിപ്രഷനിലാവുന്നു. അവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. വ്യായാമങ്ങൾ പലതും ചെയ്തു നോക്കുന്നു. എന്നിട്ടും മതിയാകാതെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോലും പോയിരിക്കുന്നു. പിറ്റേന്ന് ഡഗ്ലസ് ക്ലയറിനെ പിന്തുടരുന്നു. അവൾ അലക്കാനുള്ള തുണികളെല്ലാം കൂട്ടി ലോണ്ടറി ഏരിയയിലേക്ക് പോവുകയായിരുന്നു. ഡഗ്ലസും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്നിട്ട് അലക്കിക്കൊണ്ടിരുന്ന ക്ലയറിനെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ക്ലയർ ഡഗ്ലസിന്റെ അടുത്ത് വന്ന് വാഷിംഗ് മെഷീൻ നിന്നുപോയി. എനിക്ക് ഇനിയും കുറച്ച് അലക്കാനുണ്ട്. എന്റെ കയ്യിലെ ചില്ലറയാണെങ്കിൽ തീർന്നു. നിങ്ങളുടെ കയ്യിൽ ചില്ലറ വല്ലതും ഉണ്ടെന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് ഡഗ്ലസ് പറയുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇതെല്ലാം തിരികെ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലയർ ഡ്രസ് എല്ലാം എടുത്തു വെക്കുന്നു. അപ്പോൾ അതിൽ അവൾ റോബറി നടന്ന ദിവസം ഇട്ട ഷർട്ടും ഉണ്ടായിരുന്നു. അത് കണ്ടതും അവൾ ആകെ അപ്സെറ്റ് ആവുന്നു. അവൾ ആ ദിവസം ഓർത്ത് കരയുന്നു. ഡഗ്ലസ് എഴുന്നേറ്റ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവർ ഫ്രണ്ട്സ് ആവുന്നു. ഡഗ്ലസ് അവൾ ഒരു ഡ്രിങ്ക്സിന് ക്ഷണിക്കുന്നു. അതേസമയം FBI ഏജന്റ് ആദവും അസിസ്റ്റന്റും അന്വേഷണത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവർ അവിടുത്തെ ഒരു മുൻകള്ളന്റെ വീട് തകർത്ത് അയാളെയും ഭാര്യയെയും ബന്ദിയാക്കി ചോദ്യം ചെയ്യുകയാണ്. അയാൾക്കാണെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു. അന്ന് വൈകുന്നേരം ഡഗ്ലസും ക്ലയറും ഒരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവർ പരസ്പരം അറിയാൻ ശ്രമിക്കുന്നു. ഡഗ്ലസ് തനിക്ക് പാറ പൊട്ടിക്കലാണ് പണിയെന്ന് ക്ലയറിനോട് പറയുന്നു. കൂടാതെ പാരന്റ്സിനെ കുറിച്ചും പറയുന്നു. അവിടെ നിന്നും ഇറങ്ങി നടക്കുന്ന വഴിക്ക് ക്ലയറും തന്റെ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഡഗ്ലസിനോട് പറയുന്നു. അവൾ ജനിച്ച ഗ്രാമവും അവളുടെ കുടുംബത്തിന് ബോട്ട് ഉണ്ടായിരുന്ന കാര്യവുമെല്ലാം. അപ്പോൾ തന്റെ കയ്യിൽ ഫ്രണ്ടിന്റെ ബോട്ടുള്ള കാര്യം ഡഗ്ലസ് പറയുന്നു. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ബോട്ട് യാത്ര നടത്തിയാലോ എന്ന് ചോദിക്കുന്നു. ക്ലയർ അതിന് സമ്മതിക്കുന്നു. കാരണം അവൾക്ക് ബോട്ട് യാത്ര വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അവർ ഒരു സ്പീഡ് ബോട്ടിൽ കയറി ആ വലിയ ബോട്ടിലെത്തുന്നു. അവർ അതിനുള്ളിൽ കയറിയിരിക്കുന്നു. ഡഗ്ലസ് ഷാമ്പെയിൻ എല്ലാം കൊണ്ടുവരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഷാമ്പെയിൻ കുടിക്കുന്നു. നല്ലൊരു മൂഡായിരുന്നു അപ്പോൾ. അപ്പോൾ ക്ലയർ ഡഗ്ലസിനോട് ഇതിനു മുമ്പ് ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. ക്ലയർ ഡഗ്ലസിനോട് നിങ്ങൾ ചാൾസ് ടൗണിൽ നിന്നുമല്ലേ, അപ്പോൾ ബാങ്ക് കൊള്ളക്കാരെ കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്കറിയില്ല, കുട്ടിക്കാലത്ത് ചിലതൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് മറ്റൊന്നും തന്നെ അറിയില്ല. എനിക്ക് അന്നൊക്കെ ഹോക്കി കളിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൻ പറയുന്നു. പിറ്റേന്ന് ഡഗ്ലസും ജെയിംസും കണ്ടുമുട്ടുന്നു. ജെയിംസ് ആ ലൈസൻസിന്റെ കാര്യം എന്തായി, അവളെ കണ്ടുപിടിച്ചു എന്നെല്ലാം ചോദിക്കുന്നു. ഇല്ല എന്ന് ഡഗ്ലസ് പറയുന്നു. അവളെങ്ങ് തീർത്ത് കളഞ്ഞാലെന്ന് ജെയിംസ് ചോദിക്കുന്നു. എന്താണ് നിന്റെ വിചാരം, നീ ഒന്ന് ചുമ്മാതിരിക്കേ, അവളുടെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഡഗ്ലസ് ജെയിംസിനെ കൂളാക്കുന്നു. ആദം അപ്പോഴും അന്വേഷണത്തിൽ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായി ക്ലയർ മൊത്തൊരു മീറ്റിംഗിന് തയ്യാറാവുന്നു. അവരൊരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ആദം ക്ലയറിനോട് നിങ്ങൾ ചാൾസ് ടൗണിലാണ് താമസിക്കുന്നതെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് ചോദിക്കുന്നു. അതെല്ലാം ഞാൻ തന്ന പേപ്പറുകളിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് അവൾ മറുപടി കൊടുക്കുന്നു. ആദം താൻ കഴിക്കാൻ പോകുന്ന സാൻഡ്വിച്ച് തുറന്ന് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അത് കാണുന്ന ക്ലയർ എന്താണ് സാൻഡ്വിച്ച് ഇഷ്ടമല്ലെന്ന് ചോദിക്കുന്നു. അതൊന്നുമല്ല, ഞാനൊരു FBI ഏജന്റ് അല്ലേ, ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിലോ എന്നെ അപകടപ്പെടുത്താൻ, അത് നോക്കിയതാണ്. ഒന്നിനെയും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് എന്റേതെന്ന് ആദം പറയുന്നു. താനൊരു സസ്പെക്ട് ആണോ എന്ന് ക്ലയർ ആദത്തിനോട് തുറന്നു ചോദിക്കുന്നു. അതിനുത്തരമായി ആദം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആദത്തിന് ഒരു പിക്ചർ മെസ്സേജ് വരുന്നു. അതിലൊരു കള്ളന്റെ ചിത്രമായിരുന്നു. തന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ റൂൾസിനെതിരായി ഒന്നും ചെയ്യാത്ത ആളല്ലേ എന്ന് ക്ലയർ ചോദിക്കുന്നു. അതെ, അങ്ങനെ തന്നെയല്ലേ വേണ്ടതെന്ന് ആദം പറയുന്നു. അന്ന് വൈകുന്നേരം ക്ലയർ ഡഗ്ലസിന്റെ കൂടെ ഒരു റൈഡ് പ്ലാൻ ചെയ്യുന്നു. കാറിൽ കയറിയ ക്ലയറിനോട് എന്തിനാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് എന്ന് അവൻ ചോദിക്കുന്നു.
അപ്പോൾ ബാങ്കിൽ റോബറി നടന്നുകൊണ്ട് താൻ ടെൻഷനിലാണെന്നും അവിടെ സംഭവിച്ച കാര്യങ്ങളും ഡഗ്ലസിനോട് പറയുന്നു. ഡഗ്ലസ് അവളോട് ക്ഷമ ചോദിക്കുന്നു. ഏയ് ഇതൊന്നും നിന്റെ തെറ്റല്ലോ എന്ന് ക്ലെയർ മറുപടി കൊടുക്കുന്നു. എന്നിട്ട് FBI ചോദ്യം ചെയ്ത വിവരങ്ങളും പറയുന്നു. അപ്പോൾ ഡഗ്ലസ് അവർക്ക് വല്ല തുമ്പും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അറിയില്ല, അവർ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവർ കാര്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും തനിക്ക് അവരുടെ ശബ്ദം ഇനിയും കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്നും ക്ലെയർ പറയുന്നു. എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലോ എന്ന് പറഞ്ഞ് ഡഗ്ലസ് അവളെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ ക്ലെയറിന് തന്റെ അസിസ്റ്റന്റ് മാനേജറെ ഓർത്തിട്ടായിരുന്നു വിഷമം. ആ ആക്രമണത്തിൽ അയാളുടെ കണ്ണും ചെവിയും എല്ലാം തകർന്നിരുന്നു. അതിനുള്ള സർജറിയും നടന്നിരുന്നു. ഡഗ്ലസ് നേരെ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയെടുത്തു. അവിടെ എത്തുന്ന അവർ അയാളെ കാണാൻ നടന്നു. എന്നാൽ അയാളുടെ റൂമിന് പുറത്ത് പോലീസിനെ കാണുന്ന ഡഗ്ലസ് ആദ്യം ഒന്ന് മടിച്ചു. എങ്കിലും ക്ലെയർ ഡഗ്ലസിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. അസിസ്റ്റന്റ് മാനേജറുടെ അടുത്തെത്തിയ അവർ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു. ഡഗ്ലസ് പതുക്കെ പുറത്തിറങ്ങി അവിടുത്തെ പോലീസുകാരോട് സംസാരിക്കുന്നു. അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലെയർ ഡഗ്ലസിന്റെ അടുത്ത് താൻ കള്ളന്മാരിൽ ഒരുവന്റെ ടാറ്റു കണ്ട വിവരം FBI പറഞ്ഞിട്ടില്ല, അത് FBI പറയണോ എന്ന് ചോദിക്കുന്നു. നീ പറയേ, അങ്ങനെ ചെയ്താൽ അവർ കള്ളന്മാരെ കണ്ടുപിടിക്കുകയും അവരെ കുറഞ്ഞത് ഒരു 30 വർഷമെങ്കിലും ജയിലിലിടുകയും ചെയ്യും. പിന്നെ FBI സാക്ഷിക്ക് സുരക്ഷ നൽകുകയും ചെയ്യും. നീ അവരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ എല്ലാം ഇതുപോലെ അങ്ങ് പോകും. എന്തായാലും നിന്റെ തീരുമാനങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് ഡഗ്ലസ് ക്ലെയറിനോട് പറയുന്നു. നീ ഒരു എക്സ്പേർട്ടിനെ പോലെയാണല്ലോ സംസാരിക്കുന്നതെന്ന് ക്ലെയർ ഡഗ്ലസിനോട് ചോദിക്കുന്നു. അത് ഞാൻ ഈ സിനിമകളും ഡോക്യുമെന്ററികളും എല്ലാം കാണുന്നതുകൊണ്ടാണെന്ന് ഡഗ്ലസ് പറയുന്നു. ക്ലെയറിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവൻ ഡഗ്ലസിന്റെ വണ്ടിയെ കുറിച്ച് ചോദിക്കുന്നു. അത് കുറച്ച് വലുതല്ലേ എന്ന് പറയുന്നു. ഇതെന്റെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള വണ്ടിയാണ്. വേണമെങ്കിൽ നിന്റെ കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലിടാമെന്ന് ഡഗ്ലസ് പറയുന്നു. എനിക്ക് കാറുള്ള വിവരം നിനക്ക് എങ്ങനെ അറിയാം? ക്ലെയറിന്റെ ചോദ്യം കേട്ട് ഡഗ്ലസ് ഒന്ന് പരിങ്ങിയെങ്കിലും ഒന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ ഊഹിച്ചതാണെന്ന് അവൻ പറയുന്നു. അപ്പോൾ ക്ലെയർ തന്റെ കാറിനെ കുറിച്ച് അത് കുറച്ചു പേർ ചേർന്ന് തകർത്ത വിവരവും ഡഗ്ലസിനോട് പറയുന്നു. അവരെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് ഡഗ്ലസ് ചോദിക്കുന്നു. എനിക്ക് കുറച്ചുപേരെ പഞ്ഞിക്കിടണം, അതിന് നിന്റെ സഹായം വേണമെന്ന് പറയുന്നു. അവർ രണ്ടുപേരും കൂടി ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും കുറച്ച് മയക്കുമരുന്നും ശേഖരിച്ച് നേരെ ക്ലെയറിന്റെ കാർ നശിപ്പിച്ചവരുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവരാകെ അടിച്ച് പഞ്ഞിക്കിടുന്നു. ഡഗ്ലസ് അതിലെ മെയിൻ ആളെ നല്ല അടിയടിക്കുന്നു. ഇതെല്ലാം കാണുന്ന ജെയിംസിന് കാര്യങ്ങൾ അത്ര വ്യക്തമല്ലെങ്കിലും അവനും അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് അടി കൊണ്ടവനോട് ചോദിക്കുന്നു. അയാൾ അറിയില്ലെന്ന് പറയുന്നു. അപ്പോൾ ജെയിംസ് അയാളുടെ കാലിൽ വെടിവെക്കുന്നു. എന്നിട്ട് അവിടെ ആകെ മയക്കുമരുന്ന് വിതറി അവർ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം FBIയിൽ നിന്നും ആദത്തിനും അസിസ്റ്റന്റിനും കള്ളന്മാർക്ക് ബാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് അവിടേക്ക് നെറ്റ് കണക്ഷൻ കൊടുക്കുന്ന കമ്പനിയിൽ നിന്നും ആവാമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഡസ്മണ്ട് എന്നാളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. അവർ അത് വെച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ അവരെ ആശങ്കപ്പെടുത്തിയത് അവിടുത്തെ മറ്റു ബാങ്കുകളിലേക്കും ഇതേ കമ്പനി തന്നെയാണ് നെറ്റ് കണക്ഷൻ കൊടുക്കുന്നതെന്തായിരുന്നു. ഡഗ്ലസും ക്ലെയറും ചാൾസ് ടൗണിലെ കമ്മ്യൂണിറ്റി ഗാർഡനിൽ മീറ്റ് ചെയ്യുന്നു. ക്ലെയർ ഡഗ്ലസിന്റെ ഫാമിലിയെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നു. തന്റെ അച്ഛൻ ടൗൺ വിട്ടു പോയെന്നും അമ്മ തനിക്ക് 6 വയസ്സുള്ളപ്പോൾ വീട് വിട്ടു പോയതാണെന്നും അവൻ പറയുന്നു. കാര്യങ്ങളെല്ലാം കേട്ടു നിന്ന ക്ലെയറിനോട് ഇപ്പോൾ എന്നെ കുറിച്ച് നിനക്ക് കുറച്ചൊക്കെ മനസ്സിലായില്ലെന്നും ഇനി എന്റെ വീട് മാത്രമാണ് നിനക്ക് കാണാനുള്ളതെന്നും ഡഗ്ലസ് പറയുന്നു. ആദവും അസിസ്റ്റൻസും ഡസ്മണ്ടിനെ പിന്തുടർന്ന് അവരുടെ താമസ സ്ഥലം കണ്ടെത്തുന്നു. അവിടെ ഡഗ്ലസ് അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. അതെല്ലാം അവർ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ടൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. അതിൽ ഡഗ്ലസിന്റെ ടീമിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരുടെയും കഴിവുകൾ, അവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ എല്ലാം, കൂടാതെ ജെയിംസിന്റെ സഹോദരി ക്രിസ്റ്റ ഡഗ്ലസിന്റെ കാമുകിയായിരുന്ന വിവരവും അവർക്ക് കിട്ടി. അവൾക്കൊരു കുട്ടിയുണ്ടെന്ന കാര്യവും അവർ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഡഗ്ലസിന്റെ അച്ഛൻ ഒരു വലിയ ക്രിമിനൽ ആണെന്നും അയാളെ നിയന്ത്രിച്ചിരുന്നത് ഫ്രഗി എന്ന ഇപ്പോൾ പൂക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നും അവർ കണ്ടുപിടിച്ചു. അങ്ങനെ അവരുടെ ഗ്യാങ്ങിനെ സംബന്ധിച്ച സകല വിവരങ്ങളും FBIക്ക് കിട്ടുന്നു. അതേസമയം ക്ലെയറും ഡഗ്ലസും ഒരു റെസ്റ്റോറന്റിന്റെ പുറത്തെ ടേബിളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലെയർ ഡഗ്ലസിനോട് ഞാൻ നിന്നെ കുറിച്ച് എന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയട്ടെ എന്ന് ചോദിക്കുന്നു. പറഞ്ഞോ, ചിലപ്പോൾ അത് കേട്ട് അവർ അസൂയപ്പെടും. എന്നെ പോലെ പാറ പൊട്ടിക്കുന്ന ഒരു ലോക്കലിനെ കണ്ടുപിടിച്ചതിന് എന്ന് ഡഗ്ലസ് തമാശയായി പറയുന്നു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും അവരെ പോലെയല്ല, എനിക്ക് നിന്നോട് അപരിചിതമായൊരു അനുഭൂതിയാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഡഗ്ലസിന്റെ മുഖത്ത് തന്നെ അവൾ നോക്കിയിരിക്കുന്നു. എന്താണിങ്ങനെ നോക്കുന്നതെന്ന് ഡഗ്ലസ് ചോദിക്കുന്നു. അപ്പോൾ അവൾ വേഗം വിഷയം മാറ്റി അവളുടെ സഹോദരൻ ചെറുപ്പത്തിൽ മരിച്ച കാര്യം പറയുന്നു. ഇതുപോലെ വെയിലുള്ള ഒരു ദിവസമാണ് അവൻ മരിച്ചത്. അതിൽ പിന്നെ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ആളുകൾ മരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഡഗ്ലസ് അതൊക്കെ വെറുതെ തോന്നുന്നതാണ്, നെഗറ്റീവായി പറയല്ലേ, ഇതൊരു നല്ല ദിവസമാണ്, നിന്റെ കൂടെയുള്ള ഈ സമയം സന്തോഷം നൽകുന്നതുമാണെന്ന് പറയുന്നു. എന്തായാലും ഞാൻ പോയാൽ നീ എന്നെ ഒരുപാട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് ക്ലെയർ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടേക്ക് ജെയിംസ് വരുന്നു. ഡഗ്ലസ് ആകെ പരുങ്ങുന്നു, കാരണം ക്ലെയറുടെ കാര്യം ജെയിംസിന് അറിയില്ലല്ലോ. അപ്പോഴേക്കും ക്ലെയർ വരുന്നു. എന്നാൽ ജെയിംസും ഒന്നും പുറത്ത് കാണിക്കാതെ ഡഗ്ലസിന്റെ സുഹൃത്താണെന്നും പറഞ്ഞുകൊണ്ട് ക്ലെയറിനെ പരിചയപ്പെടുന്നു. അവർ അവിടെ ഇരുന്ന് സംസാരം തുടരുന്നു. എന്നാൽ ഡഗ്ലസ് ശ്രദ്ധിച്ചത് ക്ലെയർ ജെയിംസിന്റെ ടാറ്റു കാണുന്നുണ്ടോ എന്നായിരുന്നു. ഇവൻ തന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയറിനോട് അവൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു. അവൾ താൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അവിടെ റോബറി നടന്ന കാര്യങ്ങളെല്ലാം ജെയിംസിന്റെ അടുത്ത് പറയുന്നു. പിന്നെ ജെയിംസ് നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ലോണ്ടറി റൂമിൽ വെച്ചാണെന്നും അവൾ ജെയിംസിനെ അറിയിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച ശേഷം ജെയിംസ് അവിടെ നിന്നും പോകാനായി എഴുന്നേൽക്കുന്നു. അപ്പോൾ ഡഗ്ലസ് വേഗം ജെയിംസിന്റെ ടാറ്റു ക്ലെയർ കാണാതെ മറച്ചു പിടിച്ച് ബൈ പറയുന്നു.
ജെയിംസ് പോയതിനു ശേഷം ക്ലെയർ ഒരു അല്പം നാണത്തോടെ ചിരിച്ചുകൊണ്ട് ഡഗ്ലസിനോട് നീ എന്നെക്കുറിച്ച് നിന്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുന്നു. ഡഗ്ലസ് അവിടെ നിന്നും ജെയിംസിന്റെ അടുത്തെത്തുന്നു. എന്നിട്ട് നീ എന്നെയാണോ അവളെയാണോ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമില്ലെന്നും ഇതെല്ലാം കൺട്രോളിൽ തന്നെയാണെന്നും അവൻ പറയുന്നു. എന്നാൽ ജെയിംസ് പ്രശ്നമുണ്ടാക്കുന്നു. അവൻ എത്രയും വേഗം ലൈഫ് സെറ്റിൽ ചെയ്യണമായിരുന്നു. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള വയ്യാവരികളൊന്നും എടുത്ത് തലയിൽ വെക്കാൻ നേരമില്ലെന്നും എത്രയും വേഗം അടുത്ത പ്ലാൻ തയ്യാറാക്കണമെന്നും ഡഗ്ലസിനോട് ദേഷ്യത്തോടെ പറയുന്നു. ഇനി അടുത്ത പ്ലാൻ ഒന്നും തയ്യാറായിട്ടില്ലെന്ന് ഡഗ്ലസ് പറയുന്നു. എന്നാൽ പോയി ഇങ്ങനെ സമയം കളയാതെ അത് ആലോചിക്കുക, എനിക്ക് അടുത്ത പ്ലാൻ വേണമെന്ന് ജെയിംസ് തീർത്ത് പറയുന്നു. ഇതോടെ നമ്മളെല്ലാം നിർത്തും, എന്തായാലും വെള്ളിയാഴ്ച റെഡിയായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഡഗ്ലസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അടുത്തതായി ഡഗ്ലസ് തന്റെ അച്ഛനെ കാണാൻ ജയിലിൽ പോകുന്നു. അവർ സംസാരിക്കുന്നു. ഞാൻ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ അച്ഛനോട് പറയുന്നു. അതൊക്കെ നിന്റെ തീരുമാനത്തിന് വിട്ടു തന്നിരിക്കുന്നുവെന്ന് അയാൾ മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഡഗ്ലസ് തന്റെ അമ്മയെ കുറിച്ച് ചോദിക്കുന്നു. അവരെ നിങ്ങൾ ഒരിക്കലും അന്വേഷിച്ചിരുന്നില്ലേ? നീ വിചാരിക്കുന്ന പോലെ നിന്റെ അമ്മ മാലാഖയൊന്നും ആയിരുന്നില്ല. നിനക്കറിയാമല്ലോ, ഇപ്പോഴും നമ്മുടെ ടൗണിൽ ഒരുപാട് പെൺകുട്ടികൾ തങ്ങൾക്ക് ഭാരമായ ആഗ്രഹിക്കാത്ത കുട്ടികളെയും കൊണ്ട് ജീവിക്കുന്നത്. നിന്റെ അമ്മയും അവരിൽ ഒരാളായിരുന്നു. അവൾ നിന്നെ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെയും അത്തരത്തിലുള്ള മാരണങ്ങളെ എടുത്ത് തലയിൽ വെക്കാൻ എനിക്കൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ തീരുമാനത്തിൽ സന്തോഷവാനായിരുന്നു. ഇനി നീ നിനക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കണം. എന്തായാലും നമുക്ക് ഇവിടെ വെച്ചോ പുറത്തു വെച്ചോ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അയാൾ ജയിലിനുള്ളിലേക്ക് നടന്നു പോകുന്നു. ക്ലെയർ താൻ മെമ്പറായ ഒരു ഇൻഡോർ ക്ലബ്ബിൽ കുട്ടികളുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഫോട്ടോകൾക്കിടയിൽ ഡഗ്ലസിന് ഒരു പഴയകാല ഫോട്ടോ കാണുന്നു. അത് അവൾ ഡഗ്ലസിനോട് പറയുന്നു. അപ്പോൾ അവർ ക്ലെയറിന്റെ വീട്ടിലായിരുന്നു. അത് ആ ക്ലബ്ബിൽ വെച്ചായിരിക്കുമല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. അതെ, കുറെ പഴയ ഹീറോകളുടെ ഇടയിലാണ് അത് ഉണ്ടായിരുന്നതെന്ന് ക്ലെയർ പറയുന്നു. ഞാൻ സ്കേറ്റിംഗ് ഹോക്കി കളിച്ചിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് പതുക്കിയായിരുന്നു. എനിക്ക് പിന്നിലേക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് അവർ എന്നെ പുറത്താക്കി. ഇപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, പക്ഷെ അവർ ഒരു അവസരം തന്നാൽ ഞാൻ നന്നായി പെർഫോം ചെയ്തേക്കും. എന്ത് ചെയ്യാനാ? അതൊക്കെ ഇപ്പോൾ ദൂരെ കളഞ്ഞെന്ന് ഡഗ്ലസ് അവളോട് പറയുന്നു. ക്ലെയർ അതെല്ലാം കേട്ടിരുന്നു. അപ്പോൾ ഡഗ്ലസ് അവളെ ചുംബിക്കുന്നു. എന്നിട്ട് അവളോട്, എനിക്ക് ഇവിടം വൃത്തികേടാക്കാൻ താല്പര്യമില്ല, നമുക്ക് നിന്റെ റൂമിലേക്ക് പോയാലോ? മാത്രവുമല്ല, അപ്പുറത്തെ ഫ്ലാറ്റിലാണ് എൻ്റെ ഒരു ഡ്രൈവർ അമ്മാവൻ താമസിക്കുന്നത്. അയാൾ അവിടെ നിന്ന് നോക്കിയാൽ ഇവിടം കൃത്യമായി കാണാം എന്നൊരു ചെറിയ ചിരിയോടെ പറയുന്നു. ക്ലെയർ അതിന് സമ്മതിക്കുന്നു. അവർ ക്ലെയറുടെ ബെഡിൽ കിടന്ന് പരസ്പരം ചേരുന്നു. വെള്ളിയാഴ്ച അവർ അടുത്ത മിഷനു വേണ്ടി തയ്യാറാവുന്നു. ബാർബർ ഷോപ്പിൽ നിന്ന് മുടി ശേഖരിക്കുന്നു. കുളിച്ച് വൃത്തിയായി ഡ്രസ്സെല്ലാം ഇട്ട് തോക്കുകളെല്ലാം എടുത്ത് റെഡിയാവുന്നു. എന്നിട്ട് വണ്ടിയിൽ കയറി അടുത്ത ബാങ്കിലേക്ക് പോകുന്നു. അവിടെ എത്താനാവുമ്പോൾ അവർ ഒരു നണ്ണിന്റെ മുഖമൂടി ഇടുന്നു. എന്നിട്ട് ബാങ്കിന് മുമ്പിൽ എത്തിയതും തോക്ക് ചൂണ്ടി ചാടിയിറങ്ങുന്നു. അവിടെ ബാങ്കിൽ നിന്നും പണം കൊണ്ടുപോകാനായി ട്രക്കിൽ നിറക്കുകയായിരുന്നു. അവർ ആ ട്രക്ക് ആക്രമിച്ച് പണമെല്ലാം എടുക്കുന്നു. അപ്പോഴാ വണ്ടിയിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ഡഗ്ലസിന്റെ തലയിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ട്രക്കിനുള്ളിലുണ്ടായിരുന്ന ജെയിംസ് അയാളെ വെടിവെക്കുന്നു. എന്നിട്ട് അവർ കാറിൽ കയറി രക്ഷപ്പെടുന്നു. കാറിൽ കയറി ഡഗ്ലസ് ജെയിംസിനോട് എന്തിനാണ് വെടിവെച്ചതെന്ന് ചോദിച്ച് ചൂടാവുന്നു. അപ്പോഴേക്കും അവരുടെ വണ്ടിയുടെ പിന്നാലെ പോലീസ് എത്തിയിരുന്നു. അവർ കാറുമായി കുതിച്ചു പാഞ്ഞു. പോലീസ് അവരെ ചേസ് ചെയ്യുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ പോലീസ് അവരെ വളയുന്നു. എന്നിട്ട് അവരോട് കാർ ഓഫ് ചെയ്യാൻ പറയുന്നു. ഡഗ്ലസും ടീമും ആകെ പെട്ട അവസ്ഥയിലായി. എന്നാൽ പെട്ടെന്ന് ജെയിംസ് പോലീസിന് നേരെ വെടിവെച്ചു. ഡഗ്ലസും കൂടെ കൂടി. അവർ അവിടെ നിന്നും കാർ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും മറ്റ് പോലീസ് വണ്ടികളും എത്തിയിരുന്നു. അവർ വീണ്ടും ഡഗ്ലസിനെയും ടീമിനെയും ഫോളോ ചെയ്തു. അങ്ങനെ നീണ്ടൊരു ചേസിങ്ങിനൊടുവിൽ അവർ മറ്റൊരു വണ്ടിയിലേക്ക് കയറുന്നു. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തുന്നു. അവർ പരസ്പരം വെടിവെക്കുന്നു. അതിനിടയിൽ അവർ കാർ കത്തിക്കുന്നു. ആ ഒരു ഗ്യാപ്പിൽ അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. FBI ആദം ഈ വിവരം അറിയുന്നു. ആദം ടൗണിലെ പാലം അടയ്ക്കാൻ ആവശ്യപ്പെടുന്നു, കാരണം അതുമാത്രമായിരുന്നു അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി. അപ്പോഴും ഡഗ്ലസിനെയും ടീമിനെയും പോലീസ് ചേസ് ചെയ്യുകയായിരുന്നു. അവർ വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പാലം കടക്കുന്നു. എന്നിട്ട് മറ്റൊരു കാറിന്റെ അടുത്തെത്തുന്നു. അവർ പുറത്തിറങ്ങിയതും അവിടെ ഒരു കാറിൽ പോലീസ് ഇരിക്കുന്നത് കാണുന്നു. എന്നാൽ ആ പോലീസുകാരൻ പേടിച്ചവരെ കാണാത്ത മട്ടിലിരിക്കുന്നു. അവർ വേഗം കാറിൽ കയറി രക്ഷപ്പെടുന്നു. FBI സംഭവ സ്ഥലത്തെത്തുന്നുണ്ടെങ്കിലും അവർക്ക് തുമ്പൊന്നും തന്നെ കിട്ടുന്നില്ല. ആദം എന്തെങ്കിലും തെളിവ് കിട്ടാനായി എല്ലാവരോടും ഉറക്കെ ശരിക്ക് പരിശോധിക്കാൻ പറയുന്നു. പിറ്റേന്ന് പോലീസ് ഡഗ്ലസ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി അവനെ അറസ്റ്റ് ചെയ്യുന്നു. അവർ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ ശബ്ദം ശേഖരിക്കാനായി ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്നാൽ എല്ലാവരും ശബ്ദം മാറ്റി സംസാരിക്കുന്നു. ഡഗ്ലസിനെ മറ്റൊരു മുറിയിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നു. അവിടെ ആദത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ ഡഗ്ലസിനോട് എനിക്ക് നിന്റെ അച്ഛനെ അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് അവന്റെ അച്ഛന്റെ ചരിത്രവും അവനെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞ് അവൻ അവരുടെ ടീമിന് നേരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഡഗ്ലസ് അതിന് തയ്യാറാവുന്നില്ല. അയാൾ അപ്പോൾ വാനിൽ നിന്നും അവർക്ക് ഫിംഗർ പ്രിന്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും മാധവും അവിടെ എത്തുന്നു. അയാളും ഡഗ്ലസിനെയും നിന്റെ കൂട്ടുകാരെയും ജയിലിലിടുമെന്നെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ ഡഗ്ലസ് അതൊന്നും കാര്യമാക്കാതെ, ഇപ്പോൾ ഞാൻ പോകട്ടെ, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും വരാം, വേണമെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. ആദം തന്റെ ഓഫീസിൽ പോയി തെളിവുകൾ വീണ്ടും പരിശോധിച്ചുകൊണ്ടേയിരുന്നു. എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് അറിയാൻ അയാൾ ക്ലയറിന്റെ ഫയൽ എടുത്ത് നോക്കുന്നു. അടുത്ത ദിവസം ആദം ബാങ്കിൽ വിളിച്ച് ക്ലയർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവൾ ബാങ്കിൽ നിന്നും രാജിവെച്ചുവെന്ന് ആദം അറിയുന്നു. ആദം ഉടനെ അവിടെയുള്ളവരുടെ അടുത്ത് ക്ലയറിന്റെ സോഷ്യൽ മീഡിയകളും ഫോണും വീടും എല്ലാം നിരീക്ഷിക്കാൻ പറയുന്നു. അതേസമയം മറ്റൊരിടത്ത് ഡഗ്ലസ് ക്ലയറിന് ഒരു മാല ഗിഫ്റ്റ് കൊടുക്കുന്നു. ക്ലയർ ആദ്യം അത് സ്വീകരിക്കാൻ മടിക്കുന്നു. ഡഗ്ലസ് അവളെ പിടിച്ചിരുത്തി സംസാരിക്കുന്നു. അപ്പോൾ ക്ലയർ താൻ ജോലി ഉപേക്ഷിച്ചെന്നും ഇനി പഴയതുപോലെ ടീച്ചിങ് നോക്കണമെന്നും പറയുന്നു. കാരണം അവൾക്ക് സംഭവിച്ചതിൽ നിന്നെല്ലാം ഒരു റിലീഫ് വേണമായിരുന്നു. അപ്പോൾ ഡഗ്ലസ് ഞാനും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, നമുക്കൊരുമിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിക്കുന്നു.
എങ്ങോട്ട് പോകുമെന്ന് അവൾ ചോദിച്ചപ്പോൾ ദൂരെ എവിടെക്കെങ്കിലും അല്ലെങ്കിൽ എന്റെ മുത്തശ്ശിയുടെ അടുത്ത് പോകാം, അവിടെ അവരുടെ വീടുണ്ടെന്നൊക്കെ പറയുന്നു. ക്ലെയർ അപ്പോൾ തന്നെ ഉപദ്രവിച്ച ആളുകൾക്ക് നല്ല പണി കിട്ടി എന്ന് ദ ടൗൺ എന്ന് പേരുള്ള ലോക്കൽ പത്രത്തിൽ കണ്ട വിവരം ഡഗ്ലസിനോട് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മയക്കുമരുന്ന് കച്ചവടക്കാരിൽ നിന്നുമല്ല നമുക്ക് ദൂരേക്ക് പോകാം. ഇത് കേട്ടവൾ തിരിച്ച് അതിനവർ മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു. അതിന് ഡഗ്ലസ്, ഞാൻ ഇവിടെ ജനിച്ചവനാണ്, എനിക്ക് ഈ ടൗണിനെ കുറിച്ച് എല്ലാം അറിയാം. അതൊന്നുമല്ല, എനിക്ക് നിന്നെ കുറിച്ചാണ് ആശങ്ക, നിനക്കൊന്നും സംഭവിക്കരുത്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അവർ ഫുഡ് കഴിക്കാനായി പോകുന്നു. എഫ് ബി ഐയിലുള്ളവർക്ക് ക്ലയർ ഡഗ്ലസിനെ വിളിച്ച ഫോൺ കോൾസിന്റെ കോപ്പി കിട്ടുന്നു. ആദം നേരെ ക്ലയറിന്റെ അടുത്ത് പോകുന്നു, എന്നിട്ട് ജോലി രാജിവെച്ച കാര്യം താൻ അറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഡഗ്ലസ് കൊടുത്ത ഗിഫ്റ്റും കാണുന്നു. ആദം തനിക്ക് കുറച്ച് സസ്പെക്റ്റുകളെ കിട്ടി, അവരെ കുറിച്ച് നിന്റെ അടുത്ത് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് ഓരോരുത്തരുടെയും ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഡഗ്ലസിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ആദം ക്ലയറിനോട്, നീ ബാങ്ക് കൊള്ളയടിച്ച നിന്നെ തട്ടിക്കൊണ്ടുപോയ അതേ ആളുമായിട്ടാണ് ഇപ്പോൾ ബന്ധം പുലർത്തുന്നത്, നിനക്ക് ചിലപ്പോൾ ഒരു വക്കീൽ വേണ്ടി വന്നേക്കാമെന്ന് പറയുന്നു. ജെയിംസും ഡഗ്ലസും ഒരിടത്ത് കൂടിക്കാഴ്ച നടത്തുന്നു. ഡഗ്ലസ് താൻ ഈ പരിപാടി നിർത്തുവാണെന്ന് ജെയിംസിനോട് പറയുന്നു. ജെയിംസിന്റെ സഹോദരിയുടെ കുട്ടി ഡഗ്ലസിന്റേതാണെന്നും പറഞ്ഞ് ഡഗ്ലസുമായി ജെയിംസ് അടിയുണ്ടാക്കുന്നു. അത് തന്റെ കുട്ടിയൊന്നുമല്ല, അത് അവൾക്കും അറിയാമെന്ന് ഡഗ്ലസ് പറഞ്ഞെങ്കിലും ജെയിംസ് വഴക്കുണ്ടാക്കുന്നു. ഡഗ്ലസിനെ അടിച്ചു നിലത്തിടുന്നു. എന്നിട്ട് വിഷമത്തോടെ ജെയിംസ് അവരുടെ പഴയ കാര്യങ്ങളെല്ലാം പറയുന്നു. അതൊക്കെ ശരിയാണ്, നീ എനിക്ക് സഹോദരതുല്യനാണ്, നിന്റെ കുടുംബമാണ് എന്നെ വളർത്തിയത്, എങ്കിലും എനിക്ക് മതിയായി, നിനക്ക് വേണമെങ്കിൽ എന്നെ വെടിവെക്കാമെന്ന് ഡഗ്ലസ് പറയുന്നു. ഡഗ്ലസ് അവിടെ നിന്നും അവരെ നിയന്ത്രിച്ചിരുന്ന പൂക്കച്ചവടക്കാരൻ ഫ്രഗ്ഗിയെ കാണാൻ പോകുന്നു. എന്നിട്ട് താൻ ഇതെല്ലാം വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ ഫ്രഗ്ഗി അതിനും സമ്മതിക്കുന്നില്ല, അയാൾ അവനെ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് കുറച്ച് പഴയ കാര്യങ്ങൾ പറയുന്നു. ഡഗ്ലസിന്റെ അച്ഛൻ അയാൾക്ക് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്തതും അതിൽ നിന്നും അയാൾ വിട്ടുനിന്നപ്പോൾ അയാളെ കൊടുക്കാനായ ഡഗ്ലസിന്റെ അമ്മയെ കൊന്നതും അതുകൊണ്ടാണ് അവരെക്കുറിച്ച് നിന്നോട് അച്ഛനൊന്നും പറയാൻ പറ്റാത്തതെന്നും ഡഗ്ലസിനോട് പറയുന്നു. ഡഗ്ലസ് അതെല്ലാം കേട്ടു നിൽക്കുകയാണ്. അപ്പോൾ അയാൾ ക്ലയറിനെ കുറിച്ച് അവളെ കൊന്നു കളയുമെന്ന അർത്ഥത്തിൽ ഡഗ്ലസിനോട് സംസാരിക്കുന്നു. ഡഗ്ലസ് വേഗം ക്ലയറിന്റെ വീട്ടിലെത്തുന്നു. എന്നാൽ അവിടെ എഫ് ബി ഐയിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ ക്ലയർ വളരെ ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്നു. അവൾ ഡഗ്ലസിനെ കുറ്റപ്പെടുത്തി അവിടെ നിന്നും ഇറക്കിവിടുന്നു. ഡഗ്ലസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ക്ലയർ ആണെങ്കിൽ അമ്പിലും ഇല്ലിനും അടുക്കുന്നില്ല. അവിടെ നിന്നും ഇറങ്ങിയ ഡഗ്ലസ് ഒരിടത്തു നിന്നും മയക്കുമരുന്ന് വാങ്ങിയ ശേഷം ഒരു ഒഴിഞ്ഞ കേട് വന്ന ട്രെയിനിലിരുന്ന് മയക്കുമരുന്ന് അടിക്കുന്നു. കിക്കായ ഡഗ്ലസ് ദൂരത്തേക്ക് ദേഷ്യത്തോടെ വെടിവെക്കുന്നു. വീണ്ടും ഡഗ്ലസ് ക്ലയറിന്റെ അപ്പാർട്ട്മെന്റിന് അടുത്തെത്തുന്നു. അപ്പോൾ അവിടെ ഫ്രഗ്ഗിയുടെ കൂടെയുള്ള ആൾ വന്ന് ആ അപ്പാർട്ട്മെന്റിന് മുമ്പിൽ റീത്ത് വെച്ചുകൊണ്ട് പോകുന്നത് കാണുന്നു. ഡഗ്ലസ് ദേഷ്യത്തോടെ റീത്ത് എടുത്ത് വലിച്ചെറിയുന്നു. ഡഗ്ലസ് പിന്നെ ക്രിസ്റ്റയെ കാണാൻ പോകുന്നു. എന്നിട്ട് താൻ ഇവിടെ നിന്നും വിട്ടുപോവുകയാണെന്നും അവസാനമായി ഫ്രഗ്ഗിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മിഷന് ഞാൻ തയ്യാറാണെന്ന് ജെയിംസിനെ അറിയിക്കാനും പറയുന്നു. ഡഗ്ലസ് അവിടെ നിന്നും ഫ്രഗ്ഗിയുടെ അടുത്തെത്തുന്നു. എന്നിട്ട് ഞാൻ മിഷന് തയ്യാറാണെന്നും ഇനി ക്ലയറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും ഞാൻ ഇവിടെ വെച്ച് തീർക്കുമെന്നും കടുപ്പിച്ച് പറയുന്നു. അടുത്ത ദിവസം രാവിലെ ഗാർഡനിലുണ്ടായിരുന്ന ക്ലയറിന്റെ അടുത്തേക്ക് ഡഗ്ലസ് വരുന്നു. എന്നിട്ട് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കുകയും തനിക്കൊരു സെക്കൻഡ് ചാൻസ് തരണമെന്ന് പറയുകയും ചെയ്യുന്നു. അവനു വേണ്ടി കാത്തിരിക്കാനും അവൻ പറയുന്നു. രാത്രി ഫ്രഗ്ഗിയുടെ കടയിൽ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്യുന്നു. അവരെ നിരീക്ഷിച്ച് എഫ് ബി ഐ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായി അടുത്ത തിങ്കളാഴ്ച റോബറി നടത്താനുള്ള പ്ലാൻ തയ്യാറാക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച നടക്കുന്ന ബേസ്ബോൾ ടൂർണമെന്റിൽ കിട്ടുന്ന പണമെല്ലാം പിറ്റേന്നാണ് അവിടെ നിന്ന് മാറ്റുന്നത്. അതുവരെ ആ പണം സ്റ്റേഡിയത്തിൽ തന്നെ കാണും. അത് കൊള്ളയടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. ഡഗ്ലസും ജെയിംസും അന്ന് രാത്രി ആ സ്റ്റേഡിയത്തിലൊന്ന് പോകുന്നു, ഒന്ന് നിരീക്ഷിക്കാൻ. അതേസമയം ആദം ക്രിസ്റ്റിയെ പോയി കാണുന്നു. എന്നിട്ട് ഡഗ്ലസിന്റെയും ടീമിന്റെയും കാര്യം പറയുന്നു. ക്രിസ്റ്റിയും അവരിൽ ഒരാളാണെന്ന വിവരം തനിക്കറിയാമെന്നും നിന്റെ കുട്ടിയുടെ ഭാവി ഓർത്തിട്ടെങ്കിലും ഞങ്ങളോട് സഹകരിക്കണമെന്നും അവൻ പറയുന്നു. തിങ്കളാഴ്ച ഡഗ്ലസും ടീമും പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു. അവർ ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. വണ്ടികൾ യഥാസ്ഥാനത്തിടുകയും ആയുധങ്ങൾ തയ്യാറാക്കുകയും ക്രിസ്റ്റി ആകട്ടെ അവർക്ക് സഹായത്തിനായി ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡഗ്ലസിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ആദവും ടീമും പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഡഗ്ലസ് ഉള്ള ഹോട്ടൽ റൂമിലേക്ക് ക്രിസ്റ്റി വരുന്നു. എന്നിട്ട് ഡഗ്ലസിനോട് അവളെ വീണ്ടും സ്വീകരിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ ഡഗ്ലസ് അതിന് തയ്യാറാവുന്നില്ല. അങ്ങനെ അവരുടെ വഴക്ക് ക്ലയറിലേക്ക് നീളുന്നു. ക്ലയറിനെ കുറിച്ച് അറിഞ്ഞതും ക്രിസ്റ്റി വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നു. ഇതിപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ പറ്റിയ സമയവും സ്ഥലവുമല്ല. അതുമല്ല, കുട്ടിയേയും കൊണ്ടാണ് നീ വന്നിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോവെന്ന് പറഞ്ഞ് ഡഗ്ലസ് ശബ്ദമുണ്ടാക്കുന്നു. അപ്പോൾ കുട്ടി കരയുന്നു. ഡഗ്ലസ് കുട്ടിയെയും ക്രിസ്റ്റിയെയും പുറത്താക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഡഗ്ലസും ജെയിംസും ബാക്കിയുള്ളവരും ആ റൂമിലെത്തി മിഷന് വേണ്ടി തയ്യാറാവുന്നു. അവരിൽ ഡഗ്ലസും ജെയിംസും പോലീസുകാരുടെ വേഷവും ഒരാൾ ആംബുലൻസ് ഡ്രൈവറുടെ വേഷവും ഇട്ട് തയ്യാറാവുന്നു. എഫ് ബി ഐ അപ്പോഴും അവിടെ പുറത്തെ നഗരത്തിലാകെ അലേർട്ടായിരിക്കുകയായിരുന്നു. ഡഗ്ലസും ജെയിംസും സ്റ്റേഡിയത്തിന് പിന്നിലെ ഷട്ടറിൽ പോലീസ് വേഷത്തിലെത്തുന്നു. അതിനുള്ളിൽ നിന്നും ഒരാൾ വന്ന് അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവർ പോലീസാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു അകത്ത് കയറ്റിയത്. അവർക്ക് പണം സൂക്ഷിച്ചിരുന്ന ഏരിയ അയാൾ കാണിച്ചു കൊടുക്കുന്നു. ബാക്കി രണ്ടുപേരിൽ ഒരാൾ അണ്ടർഗ്രൗണ്ട് വഴി സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ സെർവർ റൂമിലും മറ്റേയാൾ ഡ്രൈവറിന്റെ വേഷത്തിലും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടക്കുന്നു. ഡഗ്ലസുമായുള്ള വഴക്കിൽ ചെറിയ പരിക്ക് പറ്റിയ ക്രിസ്റ്റ ഹോസ്പിറ്റലിലായിരുന്നു. അവിടേക്ക് ആദം വരുന്നു. അവരുടെ പ്ലാനിനെ പറ്റി പറയാൻ അവൻ ക്രിസ്റ്റയെ നിർബന്ധിക്കുന്നു. കുട്ടിയെ ഓർത്തെങ്കിലും എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അതേസമയം ജെയിംസും ഡഗ്ലസും അവിടുത്തെ മറ്റൊരു വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കടക്കുന്നു. സെർവർ റൂമിലുള്ള ആൾ സെക്യൂരിറ്റി ക്യാമറകളെല്ലാം ഓഫ് ചെയ്യുന്നു. അവർ പോലീസാണെന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റു സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് നീങ്ങുന്നു. അവരെ തോക്ക് ചൂണ്ടി നിലത്ത് കിടത്തി വയർ ടൈ കൊണ്ട് കൈകൾ കെട്ടുന്നു. ഡഗ്ലസ് ക്യാഷ് സൂക്ഷിച്ചിരിക്കുന്ന റൂമിന് മുമ്പിലെത്തുന്നു.
അതിനുള്ളിലുള്ളവരോട് വാതിൽ തുറക്കാൻ പറയുന്നു. അതിനായി അവരുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. ഒരു തരത്തിൽ ബ്ലാക്ക്മെയിൽ തന്നെ. അവർ പേടിച്ച് വാതിൽ തുറക്കുന്നു. ഡഗ്ലസും ജെയിംസും കൂടി അവിടെ ഉണ്ടായിരുന്ന പണമെല്ലാം ബാഗുകളിൽ നിറച്ച് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും കെട്ടിയിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. അവർ പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നു. അവിടെ അവർക്ക് പോകാനുള്ള ആംബുലൻസ് റെഡിയായിരുന്നു. അവിടെ ബാക്കി രണ്ടുപേരും ആംബുലൻസ് ഡ്രൈവർ വേഷത്തിലായിരുന്നു. പണം വണ്ടിക്കുള്ളിൽ വെക്കുന്നു. എന്നിട്ട് ഡഗ്ലസും ഡ്രസ്സ് മാറുന്നു. എന്നാൽ ഡഗ്ലസിന് അവിടെ ആകെ ഒരു പന്തികേട് മണക്കുന്നു. അയാൾ ചുറ്റുമൊന്ന് നിരീക്ഷിക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ ആകെ FBI വളഞ്ഞിരിക്കുന്നത് കാണുന്നു. എല്ലാവരും തോക്ക് കയ്യിൽ പിടിച്ചിരുന്നു. ചിലപ്പോൾ ക്രിസ്റ്റയിൽ നിന്നും ആവാം FBIക്ക് വിവരങ്ങൾ കിട്ടിയത്. ആദവും അവിടെ ഉണ്ടായിരുന്നു. അയാളും തോക്കെല്ലാം ലോഡ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയായിരുന്നു. അതേസമയം ജെയിംസും ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞിരുന്നു. അവർ പോകാൻ വേണ്ടി തയ്യാറായി. എന്നാൽ അപ്പോൾ ജെയിംസ് ദൂരെ നിന്നും ഒരു അനക്കം കാണുന്നു. ഉടനെ തന്നെ തൻ്റെ തോക്കെടുത്ത് വെടിവെക്കുന്നു. അത് കേൾക്കുന്ന FBI എല്ലാം അങ്ങോട്ടേക്ക് പോകുന്നു. ഡഗ്ലസും തോക്കെടുത്ത് റെഡിയാവുന്നു. പെട്ടെന്ന് അവർക്ക് നേരെ പോലീസ് വെടിവെക്കുന്നു. അവർ തിരിച്ചും. അതിനിടയിൽ അവരുടെ അടുത്ത് കിടന്നിരുന്ന ട്രക്കിലെ ഒരു സെക്യൂരിറ്റിയും അവരെ വെടിവെക്കുന്നു. കൂട്ടത്തിൽ ഒരാളെ അയാൾ വെടിവെച്ചിടുന്നു. ഡഗ്ലസ് ആ ട്രക്കിനടുത്ത് പോയി അതിനുള്ളിലേക്ക് വെടിവെച്ച് അവിടുത്തെ ഷട്ടർ പൊക്കാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നു. ഷട്ടർ പൊന്തിയപ്പോൾ ആ ട്രക്ക് സെക്യൂരിറ്റി പുറത്തേക്ക് എടുക്കുന്നു. കാരണം അമ്മാതിരി വെടിയല്ല ഡഗ്ലസ് കൊടുക്കുന്നത്. വണ്ടി പുറത്ത് കടന്നതും അവർ ഷട്ടർ അടയ്ക്കുന്നു. പുറത്ത് ബാക്കിയുള്ള പോലീസുകാരെല്ലാം ആ ട്രക്കിനെ വെടിവെക്കുന്നു. അത് നിയന്ത്രണം തെറ്റി മറയുന്നു. അകത്ത് വെടിവെക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ അവരുടെ അടുത്തേക്ക് പുറത്തുള്ള പോലീസുകാർ ബോംബെറിയുന്നു. എല്ലാവരും ചെവി പൊത്തി നിലത്തിരിക്കുന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും കേൾക്കാനില്ല. ആകെ തലകറങ്ങി അവരിൽ മൂന്നാമത്തെ ആൾ എഴുന്നേൽക്കുന്നു. അപ്പോൾ പോലീസ് കൃത്യം തലയിൽ വെടിവെച്ച് വീഴ്ത്തുന്നു. ദേഷ്യം വരുന്ന ഡഗ്ലസും ജെയിംസും തോക്കെടുത്ത് വെടിവെക്കുന്നു. ഡഗ്ലസ് പുറത്തുള്ളവരെയും ജെയിംസ് അകത്തുള്ളവരെയും. അപ്പോൾ ആദ്യം വെടികൊണ്ട് വീണ അവരുടെ കൂട്ടുകാരൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവരോട് താൻ ആംബുലൻസ് പുറത്തേക്കെടുക്കാം. അപ്പോൾ നിങ്ങൾ പോലീസ് ഡ്രസ് എടുത്തിട്ട് ഇവിടെ നിന്നും മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നു. എന്നിട്ട് അയാൾ ആംബുലൻസ് പുറത്തേക്കെടുക്കുന്നു. പുറത്തുള്ള എല്ലാവരും ആ വണ്ടിക്ക് നേരെ വെടിവെക്കുന്നു. അതിനുള്ളിൽ ആൾക്ക് വെടികൊള്ളുന്നു. ആംബുലൻസ് മറ്റൊരു വണ്ടിയിൽ ഇടിച്ചു നിൽക്കുന്നു. ഡഗ്ലസും ജെയിംസും വേഗം പോലീസ് യൂണിഫോം എടുത്തിടുന്നു. അപ്പോഴേക്കും അവിടേക്ക് അവരുടെ അതേ ഡ്രസ്സ് ധരിച്ച പോലീസുകാർ എത്തുന്നു. ജെയിംസ് മറ്റൊരു വഴിക്കും ഡഗ്ലസ് അവരുടെ കൂടെയും ചേരുന്നു. പുറത്ത് FBI ആ സ്റ്റേഡിയത്തിലെ മറ്റു സെക്യൂരിറ്റിക്കാരെ ചോദ്യം ചെയ്യുന്നു. അവരിൽ നിന്നും അവിടെ കയറിയത് രണ്ട് പോലീസുകാർ തന്നെയാണെന്നുള്ള വിവരം കിട്ടുന്നു. ആദത്തിന് ഡൗട്ട് അടിക്കുന്നു. അയാൾ വണ്ടിയിൽ കയറി ആകെ ഒന്ന് റൗണ്ട് അടിക്കുന്നു. അപ്പോൾ ജെയിംസിനെ കാണുന്നു. അവനെ പിന്തുടരുന്നു. എന്നാൽ ഇത് ഡഗ്ലസ് കാണുന്നുണ്ടായിരുന്നു. ജെയിംസിനെ പിന്തുടരുന്ന ആദം അവന്റെ പേര് വിളിച്ചുകൊണ്ട് നിൽക്കാൻ പറയുന്നു. അപ്പോൾ ജെയിംസ് തിരിഞ്ഞ് വെടിവെക്കുന്നു. എന്നിട്ട് ഓടുന്നു ആദം പിന്നാലെയും. പോലീസുകാർ വണ്ടിയിലും വന്ന് ജെയിംസിന് നേരെ വെടിവെക്കുന്നു. ദൂരെ നിന്നും നിസ്സഹായനായ ഡഗ്ലസ് ഇതെല്ലാം കാണുന്നു. ജെയിംസ് ഒരു പോരാളിയെ പോലെ എല്ലാവരെയും നേരിടുന്നു. ജെയിംസിന്റെ കാലിൽ ആദത്തിന്റെ വെടികൊള്ളുന്നു. ജെയിംസ് വേഗം ഒരു വേസ്റ്റ് ബിന്നിന് പുറകിൽ പോയി മറഞ്ഞിരിക്കുന്നു. അവൻ FBI വളയുന്നു. അവനോട് കീഴടങ്ങി പുറത്തേക്ക് വരാൻ പറയുന്നു. ഒടുവിൽ തന്റെ തോക്കുകളെടുത്ത് ഇപ്പോൾ കീഴടങ്ങാമെന്ന് പറഞ്ഞ് FBIക്ക് നേരെ അവൻ കുതിക്കുന്നു. എല്ലാവരും ചേർന്ന് ജെയിംസിനെ വെടിവെക്കുന്നു. ജെയിംസ് മരിക്കുന്നു. ഇതെല്ലാം നിസ്സഹായനായി കണ്ടു നിൽക്കാനേ ഡഗ്ലസിന് പറ്റിയുള്ളൂ. അവൻ ഒരു പോലീസ് വണ്ടിയിൽ കയറി അവിടെ നിന്നും പോകുന്നു. നേരെ ഫ്രഗ്ഗിയുടെ കടയിലേക്ക്. അവിടെ ചെന്ന് ഫ്രഗ്ഗിയെയും സഹായിയെയും കൊല്ലുന്നു. അതിനിടയ്ക്ക് ഡഗ്ലസിനും ഒരു വെടി നൈസ് ആയിട്ട് കൊള്ളുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് FBI എല്ലാവരുടെയും മൊഴികൾ എടുക്കുകയായിരുന്നു. അപ്പോൾ ഫ്രഗ്ഗി കൊല്ലപ്പെട്ട വിവരം അവരറിയുന്നു. അത് ഡഗ്ലസ് ആണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡഗ്ലസ് താൻ സൂക്ഷിച്ചിരുന്ന പണമെല്ലാം എടുത്ത് ക്ലയറിനെ വിളിക്കുന്നു. അവളെ കാണണമെന്ന് പറയുന്നു. എന്നാൽ ഈ കോൾ വരുമ്പോൾ അവളുടെ വീട്ടിൽ ആദമടക്കമുള്ള FBI ഏജന്റുമാരുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് വരാൻ ഡഗ്ലസിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഡഗ്ലസ് വളരെ ബുദ്ധിമാനായിരുന്നു. അവൻ അവളുടെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നിന്നിട്ടായിരുന്നു അവളെ വിളിക്കുന്നുണ്ടായിരുന്നത്. ബൈനാക്കുലറിലൂടെ അവിടെ പോലീസ് ഉള്ളതെല്ലാം ഡഗ്ലസിന് കാണാമായിരുന്നു. അവൻ ക്ലയറിനോട് അങ്ങോട്ട് വരുന്ന എനിക്ക് ഗുണം ചെയ്യില്ല, അവിടെ പോലീസ് ഉണ്ടെങ്കിലെന്ന് ചോദിക്കുന്നു. അവൾ ഇവിടെ ആരുമില്ലെന്ന് പറയുന്നു. അവൻ അവളോട് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് നീ ഇറങ്ങി പുറത്തേക്ക് വാ, ഞാൻ അവിടെ എത്താമെന്ന് പറയുന്നു. ക്ലയർ അവനോട് എനിക്ക് നിന്നെ ശരിക്കും കാണണമെന്നുണ്ട്, നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. ഡഗ്ലസ് ഗുഡ് ബൈ പറയുന്നു. FBI തയ്യാറായി ഡഗ്ലസിനെ കാത്തുനിന്നു. എന്നാൽ ഡഗ്ലസ് വേഷം മാറി ബാഗുമായി മറ്റൊരിടത്തേക്ക് നടക്കുകയായിരുന്നു. ഡഗ്ലസിനെ നോക്കിയിരുന്ന FBIയുടെ സമയം വെറുതെ പാഴാവുന്നു. ഡഗ്ലസ് ക്ലയർ എപ്പോഴും വരാറുള്ള ഗാർഡനിൽ പോയി അവിടെ പണമടങ്ങിയ ബാഗ് കുഴിച്ചിടുന്നു. അതേസമയം ഇനി ഡഗ്ലസ് വരില്ലെന്ന് ഉറപ്പിച്ച് വേറെ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാമെന്ന് കരുതി ക്ലയറുടെ വീട്ടിൽ നിന്നും FBI പോകുന്നു. ആദം തന്റെ കാറിനടുത്തെത്തുമ്പോൾ അവിടെ നിന്നും ഡഗ്ലസ് എഴുതിയൊരു പേപ്പർ കിട്ടുന്നു. അതിൽ എന്ന് എഴുതിയിരുന്നു. ക്ലയറിനായി പണത്തിന് പുറമെ ഒരു കത്തുമുണ്ടായിരുന്നു. ഈ പണം നീ സ്വീകരിക്കണം, എന്നേക്കാൾ നന്നായി അത് ഉപയോഗിക്കാൻ നിനക്ക് കഴിയും. ഈ കത്ത് കിട്ടുമ്പോഴേക്കും ഞാൻ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ സ്വന്തം ടൗൺ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അവൾ ആ പണം ഉപയോഗിച്ച് അവൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്കേറ്റിംഗ് ഹോക്കി ക്ലബ്ബ് ആരംഭിച്ചു. അങ്ങനെ ആ കള്ളന്മാരുടെ രാജകുമാരൻ്റെയും അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച രാജകുമാരൻ്റെയും കഥ ഇവിടെ തീരുന്നു. ഈ സിനിമയുടെ ഡയറക്ടറും നായകനും താൻ തന്നെ ആയിരുന്നതിനാൽ ബെൻ അഫ്ലക്കിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. കാരണം ഡഗ്ലസ് എന്ന ക്യാരക്ടർ അത്രയ്ക്കും ഡെപ്ത് ഉള്ളതാണ്. പിന്നെ കൂടെ കട്ടയ്ക്ക് ചങ്കായ ജെയിംസായി അവഞ്ചേഴ്സിലെ ക്ലിൻ്റ് ബാർട്ടനായി വേഷമിട്ട ജെർമി റണ്ണറും കൂടിയാവുമ്പോൾ സംഭവം കളറാണ്. ക്ലയറായി അഭിനയിച്ച റബേക്ക ഹാളും ബ്ലേക്ക് ലൈവ്ലിയുടെ ക്രിസ്റ്റയും എല്ലാം അടിപൊളിയായിരുന്നു.
എല്ലാ അഭിനേതാക്കളും മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ സിനിമയിലെ എടുത്തു പറയേണ്ട ഒന്ന് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. കാരണം ഈ സിനിമയിൽ ത്രില്ലർ എലമെന്റ്സ് ഉണ്ടെങ്കിലും അതൊക്കെ ഓവറായി പൊലിപ്പിക്കാതെ നാച്ചുറൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സ്ലോ പേസ്ഡ് ഡ്രാമയാണ്. മനോഹരമായ തിരക്കഥയും അതിനുതകുന്ന തരത്തിലുള്ള മനോഹരമായ ഫ്രെയിംസുമാണ് പടം മുഴുവൻ. ഞങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.